1984 ഒക്ടോബർ 31. സമയം രാവിലെ 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. സ്ഥലം 1 സഫ്ദർജംഗ് റോഡ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതി. ആ മാളികയുടെ വളപ്പിൽ നിന്ന് തുടങ്ങി 1 അക്ബർ റോഡിലേക്ക് ചേരുന്ന നടപ്പാതയുടെ അങ്ങേയറ്റത്തായി ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട്. അന്ന് അതിൻ്റെ സുരക്ഷ കാക്കി വേഷധാരികളായ 2 സിഖ് സൈനികർക്കായിരുന്നു. ഒന്നാമൻ കഴിഞ്ഞ 10 വർഷമായി ഇന്ദിരയുടെ അതിവിശ്വസ്തനായിരുന്ന ബിയാന്ത് സിംഗ്, രണ്ടാമൻ മറ്റൊരു വിശ്വസ്ത ഭടനും ഇന്ദിരയുടെ കൊച്ചുമകൻ രാഹുലിന്റെ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കൂട്ടുകാരനുമായിരുന്ന സത്വന്ത് സിംഗ്. പ്രധാനമന്ത്രിക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു കറുത്ത കുട ചൂടി കൂടെ നടക്കുന്ന അംഗരക്ഷകൻ നാരായൺ സിംഗ്. അന്നത്തെ പരിപാടികൾ വിശദീകരിച്ചുകൊണ്ട് ഒപ്പം നടക്കുന്ന കോൺഗ്രസ് നേതാവും ഇന്ദിരയുടെ PA ആർ കെ ധവാൻ, രണ്ടടി പിന്നിലായി ഇന്ദിരയുടെ ഓടേലി നാഥുറാം, ഇവർക്കൊക്കെ 2-3 അടി കൂടി പിന്നിലായി സുരക്ഷയുടെ ചുമതലയുള്ള സബ് ഇൻസ്പെക്ടർ രാമേശ്വർ ദയാൽ. ഇത്രയും പേരടങ്ങുന്ന ഒരു സംഘം അപ്പോൾ ആ വഴിക്ക് വരുന്നു. ബിയാന്ത് സിംഗിനെയും സത്വന്ത് സിംഗിനെയും കണ്ട് ഇന്ദിര 8-10 അടി അകലെ വെച്ച് തന്നെ അവർ രണ്ടുപേരെയും അഭിവാദനം ചെയ്യുന്നു. അതിനോട് ബിയാന്ത് സിംഗ് പ്രതികരിച്ചത് അരയിൽ നിന്ന് തൻ്റെ 0.38 കാലിബർ സർവീസ് റിവോൾവർ എടുത്ത് ഇന്ദിരയ്ക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടാണ്. അത് ആ പ്രഭാതവന്ദനത്തോടുള്ള പ്രതികരണമായിരുന്നില്ല. സിഖുകാർ പരമപവിത്രമെന്ന് കരുതി ആരാധിക്കുന്ന സുവർണക്ഷേത്രത്തിൻ്റെ അകാൽ തഖ്തിലേക്ക് ഇന്ത്യൻ പട്ടാള സംഘത്തെ ടാങ്കുകൾ സഹിതം കയറ്റിവിട്ട് ജർണൈൽ സിംഗ് ബിണ്ട്രാവല എന്ന അവർ ആത്മീയ നേതാവെന്നും ഇന്ത്യൻ ഗവൺമെന്റ് ഭീകരവാദിയെന്നും കണക്കാക്കിയിരുന്ന ഖാലിസ്ഥാൻ നേതാവിനെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ വകവരുത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന അധികാര സ്ഥാനത്തോടുള്ള അയാളുടെ പ്രതിഷേധം കൂടിയായിരുന്നു. അന്ന് ബിയാന്ത് സിംഗിന്റെ റിവോൾവറിൽ നിന്ന് 3 വെടിയുണ്ടകളും പിന്നാലെ സത്വന്ത് സിംഗിന്റെ സ്റ്റെർലിംഗ് 1A സബ് മെഷീൻ ഗണ്ണിന്റെ 30 റൗണ്ട് മാഗസിനിൽ നിന്ന് മുഴുവൻ ഉണ്ടകളും ഇന്ദിരാഗാന്ധി എന്ന 66-കാരിയുടെ ദുർബലമായ നെഞ്ചും കൂട്ടിലേക്ക് നിറയൊഴിച്ചപ്പോൾ കടപുഴകി വീണത് മകൻ രാജീവ് ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വൻമരം തന്നെയായിരുന്നു. ഇന്ദിരയുടെ കൊലപാതകത്തിന് പിന്നാലെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വന്ന സിഖ് വിദ്വേഷത്തിന് സജ്ജൻകുമാറും HK ഭഗത്തും ജഗദീഷ് ടൈറ്റ്ലറും അടക്കമുള്ള യുവ കോൺഗ്രസ് നേതാക്കളിൽ പലരും നേരിട്ട് നിന്ന് കാറ്റ് പകർന്നപ്പോൾ അതിന്റെ തീയിൽപ്പെട്ട് എരിഞ്ഞു വെണ്ണീറായത് 1000 നിരപരാധികളായ സിഖുകാരുടെ ജീവനാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാധീന ശക്തി ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരയെപ്പോലെ വിരുദ്ധാഭിപ്രായങ്ങൾക്ക് പാത്രമായ ഒരു ജനനേതാവ് ഇന്ത്യയിൽ വേറെയില്ല. അച്ഛൻ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്വന്തം ജീവൻ ബലി കൊടുത്തും യുവത്വം തടവറകൾക്കുള്ളിൽ ചെലവിട്ടും ഈ നാടിന് നേടിത്തന്ന ജനാധിപത്യ മൂല്യങ്ങളുടെ കടക്കൽ കത്തിവെച്ച അടിയന്തരാവസ്ഥ എന്ന നടപടിയുടെ പേരിൽ ആ 635 ദിവസങ്ങളിൽ ഇന്ദിരയുടെ പ്രിയപുത്രൻ സഞ്ജയ് ഗാന്ധിയെ പോലുള്ളവരുടെ മർക്കടമുഷ്ടിയുടെ ഗർവിൽ ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾ അനുഭവിച്ചു തീർത്ത ഒരായുസിന്റെ ദുരിതങ്ങളുടെ പേരിൽ ഈഗോയിസ്റ്റെന്നും നിർബന്ധബുദ്ധിയെന്നും മെഗലോമാനിയക് എന്നുമൊക്കെ രാഷ്ട്രീയ എതിരാളികളാൽ വിശേഷിപ്പിക്കപ്പെട്ടുവെങ്കിലും സൽമാൻ റുഷ്ദിയെ പോലുള്ള എഴുത്തുകാർ മിഡ് നൈറ്റ് ചിൽഡ്രൻ അടക്കമുള്ള പ്രസിദ്ധമായിട്ടുള്ള രചനകളിൽ ഇന്ദിരയെ ഇന്നാട്ടിലെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ തച്ചു തകർത്തവർ എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പൊതുജനത്തിന് ഒരു കാലത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് തങ്ങളെ കൈപിടിച്ച് കയറ്റും എന്ന പ്രതീക്ഷയുടെ ഒരേ ഒരു കച്ചു തുരുമ്പ് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. അച്ഛൻ ജവഹർലാലിനെ ആരാധിച്ച, ഭർത്താവ് ഫിറോസുമായി നിരന്തരം കലഹിച്ച, മകൻ സഞ്ജയിന്റെ ശാഠ്യങ്ങൾക്ക് വഴങ്ങിയ ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീയുടെ ആന്തരിക സംഘർഷങ്ങളുടെ കഥ. പാർലമെന്റിലെ പരിഹാസപാത്രമായിരുന്ന പ്രതിപക്ഷത്തിലെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ മിണ്ടാട്ടം മുട്ടിയിരുന്ന ഗൂംഗി ഗുഡിയയിൽ നിന്ന് ഒരാളുടെയും മുന്നിൽ പതരാത്ത, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിശ്ചയദാർഢ്യമുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാൾ എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ ഉരുക്കു വനിതയിലേക്കുള്ള ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പരിണാമത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. അലഹബാദ്, ആദ്യകാലത്തെ പ്രയാഗ് നഗരം, ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമാണ്. ഗംഗ, ജമുന, സരസ്വതി എന്നീ പുണ്യനദികൾ സംഗമിക്കുന്ന ഇടം. ഇവിടെ 1917 നവംബർ 19 മാഘ് എന്ന സൂര്യസംക്രമോത്സവം കൊടികയറിയ സമയത്ത് നഗരത്തിലെ ആനന്ദഭവനിൽ കമലാ നെഹ്റു എന്ന 17-കാരിക്ക് ജവഹർലാൽ നെഹ്റു എന്ന തൻ്റെ ഭർത്താവിൽ നിന്ന് ഇന്ദിര എന്നൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. ഈ ഇന്ദിരയുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ വംശവേരുകൾ തപ്പിയിറങ്ങിയാൽ നമ്മൾ എത്തിച്ചേരുക അങ്ങ് കശ്മീരിലാകും. ഉപ്പുൽ ജയക്കർ എഴുതിയ ഇന്ദിരാഗാന്ധി എന്ന ജീവചരിത്ര പുസ്തകത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ഒരു തലമുറ പിന്നോട്ട് പോയാൽ ജവഹർലാലിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു, അവിടെ നിന്നും പിന്നോട്ട് പോയാൽ മോത്തിലാലിൻ്റെ അച്ഛൻ ഗംഗാധർ കൗൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പണ്ഡിറ്റ് രാജ് കൗൾ അനന്തനാഗിലെ ബിജ് ബിഹാറിൽ നിന്നുള്ള അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ പണ്ഡിതനായിരുന്നു. 1716 മുഗൾ ചക്രവർത്തിയായിരുന്ന ഫാറൂഖ് സിയാറാണ് പണ്ഡിറ്റ്ജിയുടെ അഗാധജ്ഞാനത്തിൽ മോഹിതനായി അദ്ദേഹത്തെ ദില്ലിയിലേക്ക് കുടിയേറാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തുന്നത്. ഈ രാജ് കൗളിൻ്റെ സന്തതി പരമ്പരകൾ അന്ന് ദില്ലിയിൽ വീട് വെച്ച് താമസിക്കുന്നത് ഒരു നെഹർ അഥവാ കനാലിൻ്റെ കരയിലായിരുന്നു.
രാജ് കൗളിന്റെ അടുത്ത തലമുറയിൽപ്പെട്ടവർ തങ്ങളുടെ സർനെയിമായിരുന്ന കൗൾ എന്നത് കനാൽക്കരയിൽ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ നെഹ്റു എന്ന് മാറ്റുന്നു. പിന്നീട് അവർ തങ്ങളുടെ കുടുംബത്തെ ഉത്തർപ്രദേശിലെ അലഹബാദിലേക്ക് പറിച്ചു നടന്നു. ജവഹർലാലിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അവിടുത്തെ കോടതിയിലെ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ എന്ന നിലയ്ക്ക് പ്രസിദ്ധി ആർജിക്കുന്നു. അങ്ങനെ വക്കാലത്തെടുത്ത് വാദിച്ച് ജയിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അദ്ദേഹം അലഹബാദിൽ ആനന്ദ് ഭവൻ എന്ന പേരിൽ ഒരു മണിമാളിക പണിതുയർത്തുന്നു. അവിടെ അദ്ദേഹത്തിന് സ്വരൂപ്രാണിയിൽ ജനിച്ച ജവഹർലാൽ എന്ന മകൻ ഇന്നർ ടെമ്പിളിൽ ബാരിസ്റ്റർ പട്ടം നേടി മടങ്ങി വന്ന ശേഷം തൻ്റെ 27 വയസ്സിലാണ് അന്ന് വെറും 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കമല കൗളിനെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാവുന്നതിനുള്ളിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിന് കമലയിൽ ഇന്ദിര എന്നൊരു പെൺകുട്ടി ജനിക്കുന്നു. രാഷ്ട്രീയം എന്നത് ഇന്ദിരയുടെ ജീവിതത്തിലേക്ക് എത്രയോ ചെറിയ പ്രായത്തിൽ തന്നെ ഇടിച്ചു കയറി വന്ന ഒരു തീവണ്ടിയാണ്. 1920s, 1930s അന്ന് തീരെ ചെറിയ കുട്ടിയായിരുന്ന ഇന്ദിരയ്ക്ക് തൻ്റെ കുടുംബത്തിലെ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മമാർ, അമ്മായിമാർ, കുടുംബ സുഹൃത്തുക്കൾ തുടങ്ങി ഒരുവിധം എല്ലാവരും ബ്രിട്ടീഷുകാരുടെ ഭാവനാവിലാസങ്ങൾക്ക് അനുസൃതമായി ഇടയ്ക്കിടയ്ക്ക് കാരാഗാരവാസം നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. കുഞ്ഞിന്ദിര വളർന്നു വന്ന സമയത്ത് അവളുടെ അച്ഛൻ മിക്കപ്പോഴും ജയിലിലായിരുന്നു എന്നതുകൊണ്ട് അവർക്കിടയിലെ സ്വാഭാവികമായിട്ടുള്ള കുശലാന്വേഷണങ്ങൾ പോലും പലപ്പോഴും കത്തുകൾ വഴിയായിരുന്നു. നെഹ്റുവിൻ്റെ ആദ്യ പുസ്തകമായിട്ടുള്ള വിശ്വചരിത്രാവലോകനം ഇങ്ങനെ തുടർച്ചയായി 3 ജയിലിൽ കിടന്ന കാലത്ത് മകൾ ഇന്ദിരയ്ക്ക് പലപ്പോഴായി അയച്ച കത്തുകളുടെ രൂപത്തിലുള്ള ഒന്നാണ്. ദില്ലിയിലെയും അലഹബാദിലെയും കോൺവെന്റ് സ്കൂളുകൾ, ജനീവയിലെ ഇന്റർനാഷണൽ സ്കൂൾ, ബക്സിലെ നിക്കോൾ നോവിൽ, പൂനെയിലെ പ്യൂപ്പിൾസ് ഓൺ സ്കൂൾ എന്നിങ്ങനെ പല സ്കൂളുകളിലായിട്ട് പഠിച്ച ശേഷം ഇന്ദിര ശാന്തിനികേതനിലും ചേർന്ന് പഠിക്കുന്നുണ്ട്. ശാന്തിനികേതനിൽ വെച്ച് നടന്ന ഒരു അഭിമുഖത്തിനിടയ്ക്ക് ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറാണ് ഇന്ദിരയെ പ്രിയദർശിനി എന്ന് വിളിക്കുന്നത്. അത് പിന്നീട് ഇന്ദിരയുടെ പേരിൻ്റെ ഭാഗമായിട്ടും മാറുന്നുണ്ട്. ഏതാണ്ട് ഇതേ കാലത്താണ് ഇന്ദിരയുടെ ജീവിതത്തിലേക്ക് പ്രണയത്തിൻ്റെ വരവുണ്ടാവുന്നത്. ഇന്ദിരയുടെ പ്രണയകഥ തുടങ്ങുന്നത് നാട്ടിൽ അലഹബാദിൽ വെച്ച് തന്നെയാണ്. 1930s, അന്ന് 13 മാത്രം പ്രായമുള്ള ഇന്ദിരാഗാന്ധി അന്ന് ബ്രിട്ടീഷുകാരോട് പോരാടുന്ന അച്ഛൻ ജവഹർലാലിനെയും കൂട്ടരെയും സ്വാതന്ത്ര്യസമരത്തിൽ സഹായിക്കാൻ വേണ്ടി രാമായണത്തിലെ രാമനെ സഹായിക്കാൻ കുട്ടിക്കുരങ്ങന്മാർ സംഘടിച്ചതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാനർസേന എന്ന പേരിൽ കുട്ടികളുടെ ഒരു കൂട്ടായ്മ തുടങ്ങി അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന കാലമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം അലഹബാദിലെ എവിങ് ക്രിസ്ത്യൻ കോളേജിൻ്റെ പുറത്ത് സംഘടിപ്പിച്ച ഒരു ധർണയിൽ പങ്കെടുക്കാൻ വേണ്ടി അമ്മ കമലാ നെഹ്റുവിൻ്റെ കൂടെ എത്തിയപ്പോഴാണ് ഫിറോസ് ജഹാംഗീർ ഗാന്ധി എന്ന 18 പാഴ്സി യുവാവ് അന്ന് 13 മാത്രം പ്രായമുണ്ടായിരുന്ന ഇന്ദിരയെ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്. അന്ന് ആ ധർണ പുരോഗമിക്കുന്നതിനിടയ്ക്ക് പോലീസ് ലാത്തി ചാർജ് നടക്കുന്നു. സ്വതവേ ദുർബലയായിട്ടുള്ള കമലാ നെഹ്റുവിനെ അത് പരിഗണിക്കാതെ പോലീസ് മർദ്ദിക്കുമെന്ന ഘട്ടം വരുമ്പോൾ ചാടി വീണ് അവരെ സംരക്ഷിക്കുന്നത് ഫിറോസ് ആണ്. അന്ന് അതിൻ്റെ പേരിൽ ഫിറോസിനെ പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഫിറോസ് തൻ്റെ ബിരുദ പഠനം അവസാനിപ്പിച്ച് കമല നെഹ്റുവിൻ്റെ ഒപ്പം സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ അവരുടെ സന്തത സഹചാരിയായിട്ട് അന്ന് ചെന്ന് ചേരുന്നു. അക്കാലത്ത് തന്നെയാണ് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ഫിറോസ് തൻ്റെ പേരിലുള്ള ഗാന്ധി എന്ന ഭാഗത്തിൻ്റെ സ്പെല്ലിംഗ് ചെറുതായിട്ടൊന്ന് പരിഷ്കരിച്ച് ഗാന്ധി എന്നാക്കി മാറ്റുന്നത്. അക്കാലത്ത് ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഫിറോസ് ഗാന്ധി അടുത്ത 19 ഫൈസാബാദ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. പിന്നീട് അങ്ങോട്ടും നിരന്തരം സമരങ്ങളുടെ ഭാഗമായിട്ട് ഫിറോസ് നെഹ്റുവിൻ്റെ ഒപ്പം പലതവണ ജയിൽവാസം അനുഷ്ഠിക്കുന്നുണ്ട്. 1933 ഇന്ദിരയ്ക്ക് 16 പ്രായമുള്ളപ്പോൾ ഫിറോസ് ഇന്ദിരയെക്കുറിച്ച് തൻ്റെ മനസ്സിൽ അങ്കുരിച്ച പ്രണയത്തെ പറ്റിയുള്ള തൻ്റെ ആദ്യത്തെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തി. വിവരം പറഞ്ഞത് മകളോടല്ല, അമ്മ കമലയോടാണ്. അന്ന് മകൾക്ക് വെറും 16 മാത്രമായിരുന്നു പ്രായം എന്ന ഒഴിവ് പറഞ്ഞ് കമല നെഹ്റു ഫിറോസിൻ്റെ ആ ആഗ്രഹം നിരസിക്കുന്നു. പക്ഷേ ആ നിരാശം കൊണ്ടൊന്നും ഫിറോസ് തൻ്റെ പ്രതീക്ഷ കൈവടിയുന്നില്ല. അയാൾ പിന്നീട് അങ്ങോട്ടും കമല നെഹ്റുവിനോടും നെഹ്റു കുടുംബത്തോടും കാര്യമായിട്ടുള്ള അടുപ്പവും താല്പര്യവുമൊക്കെ വെച്ച് പുലർത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിറോസിന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ബിരുദ പഠനത്തിനുള്ള ഒരു അവസരം ഒത്തുവരുന്നത്. അന്ന് ഫിറോസ് ഗാന്ധിയുടെ സമ്പന്നയായിട്ടുള്ള അമ്മായി ഡോക്ടർ ഷിറീൻ കമ്മിസാരിയറ്റ്, അലഹബാദിലെ അറിയപ്പെടുന്ന സിവിൽ സർജൻ, തൻ്റെ മരുമകൻ്റെ വിദേശ വിദ്യാഭ്യാസത്തിനുള്ള സകല ചെലവും താൻ വഹിക്കാം എന്ന് ഏൽക്കുന്നു. അങ്ങനെയെങ്കിലും നെഹ്റുവിൻ്റെ മകളോടുള്ള ഫിറോസിൻ്റെ ചുറ്റിക്കളി അവസാനിച്ച് കിട്ടിയാലോ എന്ന് കരുതിയാണ് അന്ന് അവർ ആ സ്കോളർഷിപ്പിന് തയ്യാറാവുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഫിറോസ് പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോയതിന് പിന്നാലെ കമല നെഹ്റുവിൻ്റെ ക്ഷയം മൂർച്ഛിക്കും. അന്ന് ഇന്ത്യയിൽ ക്ഷയത്തിന് ചികിത്സയില്ലാത്ത കാലമാണ്. യൂറോപ്പിലെ ചികിത്സ തന്നെ കാര്യമായിട്ട് ഫലിക്കാത്ത കാലം. പക്ഷേ എന്നാലും അന്ന് നെഹ്റു കമലയെ ചികിത്സിക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നാലെ അമ്മയെ പരിചരിക്കാൻ വേണ്ടി ശാന്തിനികേതനിലെ പഠിത്തം മതിയാക്കി ഇന്ദിരയും ഓക്സ്ഫോർഡിലേക്ക് കുടിയേറുന്നു. അവിടെ ചെന്ന് അധികം വൈകാതെ ക്ഷയരോഗം മൂർച്ഛിച്ച് കമല നെഹ്റു പതുക്കെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. കമലാ നെഹ്റുവിൻ്റെ മരണം ഇങ്ങനെ ആസന്നമായിട്ടുള്ള അവരുടെ അവസാന കാലത്ത് തൻ്റെ പത്നിയുടെ കൂടെ നിന്ന് പരിചരിക്കാൻ
ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അമരക്കാരൻ എന്ന നിലയ്ക്ക് അന്ന് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കുന്നില്ല. അന്ന് കമലാ നെഹ്റുവിനെ പരിചരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് നമ്മുടെ ഫിറോസ് ഗാന്ധിയായിരുന്നു. അക്കാലത്ത് നെഹ്റുവിനും ഇന്ദിരയ്ക്കും ഇടയിലുണ്ടായിരുന്ന കത്തിടപാടുകളിൽ പലതിലും അമ്മയെ ഇങ്ങനെ അവസാന കാലത്ത് അവഗണിച്ചതിൻ്റെ പേരിൽ ഇന്ദിരയ്ക്ക് നെഹ്റുവിനോടുണ്ടായിട്ടുള്ള പരാതികൾ വിവരിക്കുന്നുണ്ട്. അവസാന കാലത്ത് അമ്മയെ കൂടെ നിന്ന് പരിചരിച്ചില്ല എന്ന പേരിൽ ജവഹർലാൽ നെഹ്റുവിനോടുണ്ടായിരുന്ന ഈർഷ്യ കാരണം നെഹ്റു എന്ന ടാഗിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചു പോലുമാണ് അക്കാലത്ത് ഇന്ദിര മരണാസന്നയായ തന്നെ അമ്മയെ പരിചരിക്കാൻ മനസ്സ് കാണിച്ച ഫിറോസ് ഗാന്ധിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് ഇന്ദിര ഇന്ത്യാസ് മോസ്റ്റ് പവർഫുൾ പ്രൈം മിനിസ്റ്റർ എന്ന തൻ്റെ പുസ്തകത്തിൽ സാഗരിക ഗോസെ പറയുന്നുണ്ട്. വർഷങ്ങളോളം നീണ്ടുനിന്ന അച്ഛൻ്റെ എതിർപ്പിനെ അതിജീവിച്ചും ആ പ്രണയബന്ധം തുടർന്ന ശേഷമാണ് ഒടുവിൽ അച്ഛൻ്റെയും അച്ഛൻ വളരെയധികം വിലമതിച്ചിരുന്ന മഹാത്മജിയുടെയും ഒക്കെ സമ്മതത്തോടെ തന്നെ അതേ വർഷം March 26 അക്കൊല്ലത്തെ രാമനവമി ദിനത്തിൽ ആനന്ദ്ഭവൻ മുറ്റത്ത് പണിത ചെറിയൊരു തുറന്ന പന്തലിൽ ഫിറോസിൻ്റെയും ഇന്ദിരയുടെയും വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. വിവാഹം തുടങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഈ ദമ്പതികൾ അറസ്റ്റിലാവുന്നു. മാസങ്ങളോളം ഇരുവരും വെവ്വേറെ ജയിലുകളിലും അടയ്ക്കപ്പെടുന്നു. ജയിലിൽ കഴിയുന്നതിനിടയ്ക്ക് ഇന്ദിരയുടെ ആരോഗ്യം വീണ്ടും മോശമാവുന്നു. ക്ഷയിച്ച ആരോഗ്യം അവരെ ഡിപ്രഷനിലേക്ക് വരാമെന്ന് തള്ളിയിടുന്നു. ഒടുവിൽ 8 മാസത്തോളം ജയിലിൽ കടന്ന ശേഷം പാടെ ക്ഷയിച്ച ആരോഗ്യം ചൂണ്ടിക്കാണിച്ച് ഇന്ദിരയെ അവർ വിട്ടയക്കുന്നു. അതിനുശേഷം August 3 അത്രയും കാലത്തെ വാടക വീട്ടിലെ താമസം മതിയാക്കി ഫിറോസും ഇന്ദിരയും തിരികെ ആനന്ദ്ഭവനിലേക്ക് താമസിക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇന്ദിര അന്നോളം അവനവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹാപ്പി ഹൗസ് വൈഫ് എന്നുള്ള മരീചികയ്ക്ക് നേരിയ ഇളക്കം തട്ടി തുടങ്ങിയിരുന്നു. അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ വരാൻ തുടങ്ങിയിരുന്നു. ഈ ആനന്ദ്ഭവൻ വാസത്തിനിടയ്ക്ക് പക്ഷേ ഇന്ദിര താൻ ഗർഭിണിയാണ് എന്ന സത്യം തിരിച്ചറിയുന്നു. അത് ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾക്കിടയിലും ഇന്ദിരയെ ആനന്ദിപ്പിക്കുന്നു. തനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന വിവരം ഇന്ദിരയെ വിഷാദത്തിൽ നിന്ന് ഉണർത്തി വീണ്ടും ഒരു സംതൃപ്ത ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ കാണിച്ചു തുടങ്ങും. അതോടെ കുറെ കൂടി നല്ല ഡോക്ടർമാരുടെ സാമീപ്യം ആഗ്രഹിച്ച് ദമ്പതികൾ മുംബൈയിലേക്ക് താമസം മാറ്റുന്നു. അന്ന് അവിടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റുള്ള ഒരാളായിരുന്ന ഡോക്ടർ ഡി വി ശിരോദ്കറിൻ്റെ വസതിക്ക് സമീപം ഒരു വീട് വാടകയ്ക്കെടുത്ത് അവർ രണ്ടുപേരും താമസം തുടങ്ങുന്നു. ഏറെക്കുറെ സമാധാനപൂർണ്ണമായ ഒരു ഗർഭകാലത്തിന് ശേഷം 1944 August 20 ഇന്ദിര ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അവരവന് രാജീവ് രത്ന എന്ന് പേരിടുന്നു. കുഞ്ഞിൻ്റെ അമ്മൂമ്മ കമലയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി രാജീവ്, മുത്തച്ഛൻ ജവഹറിനെ ഓർമ്മിപ്പിക്കാൻ രത്ന. ജവഹർ എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം രത്നമെന്നാണ്. പ്രസവ ശുശ്രൂഷകൾക്ക് ശേഷം 1944 October ഇന്ദിര വീണ്ടും ഫിറോസുമൊത്ത് അലഹബാദിലേക്ക് മടങ്ങി വരുന്നു. തുടർന്നുള്ള കുറച്ചു കാലം അവിടെ അവർ ആനന്ദ്ഭവനിൽ തന്നെ കഴിച്ചുകൂട്ടുന്നു. 1946 April 4 ദില്ലിയിലെ ക്യാബിനറ്റ് മിഷന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയ്ക്ക് നെഹ്റു ഇന്ദിരയോട് തന്നെ സഹായിക്കാൻ വേണ്ടി ദില്ലിയിലേക്ക് വന്ന് താമസിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതുന്നു. അന്ന് ഭർത്താവ് ഫിറോസിനെ അലഹബാദിൽ ഒറ്റയ്ക്ക് വിട്ടുകൊണ്ട് അച്ഛനെ സഹായിക്കാൻ വേണ്ടി ദില്ലിക്ക് ചെല്ലാൻ ഇന്ദിര തീരുമാനിക്കുന്നു. ഫിറോസിനോട് അതേപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹവും പോകാൻ തന്നെയാണ് ഇന്ദിരയെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അവർക്കിടയിലെ ബന്ധത്തിൽ അപ്പോഴേക്കും വിള്ളലുകൾ വീണ് തുടങ്ങിയിരുന്നു എന്നതാണ് സത്യം. കൈക്കുഞ്ഞായിരുന്ന രാജീവിനെയും കൂട്ടി ഇന്ദിര അച്ഛനെ സഹായിക്കാൻ വേണ്ടി ദില്ലിയിലേക്ക് പുറപ്പെടുന്നു. ഇതിന് പിന്നാലെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഫിറോസ് ഗാന്ധിയും ലക്നൌവിലേക്ക് അവനവനെ പറിച്ചു നടന്നു. തന്നിൽ നിന്ന് ഇന്ദിരയുടെ ശ്രദ്ധ മാറിയതോടെ ഫിറോസിന്റെ മനസ്സ് ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു സ്ത്രീയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സല്ലായിരുന്നു ഫിറോസിൻ്റേത്. തന്നോട് പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നിരവധി കാമുകിമാരുണ്ടായിരുന്നു ഫിറോസിന് എന്ന വസ്തുത ഇന്ദിരയ്ക്കും അറിവുള്ളതായിരുന്നു. ഇന്ദിരയിൽ നിന്ന് വേറിട്ട് ഇങ്ങനെ ലക്നൌവിൽ താമസം തുടങ്ങി അധികം വൈകാതെ ഫിറോസ് ഗാന്ധി അവിടുത്തെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗവുമായിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയബദ്ധനാവുന്നു. ഫിറോസ് തൻ്റെ ഏകാന്തതയ്ക്ക് പരിഹാരം തേടി മറ്റു യുവതിയുടെ പക്കൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ലക്നൌവിൽ നിന്ന് ചോർന്ന് അങ്ങ് ദില്ലിയിൽ ഇന്ദിരയ്ക്ക് കിട്ടുന്നു. ഈ വിവരം അറിഞ്ഞപ്പോഴേക്കും പക്ഷേ ഇന്ദിര ഫിറോസിൽ നിന്ന് തൻ്റെ 2 കുഞ്ഞിനെ ഗർഭം ധരിച്ച് അതിൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. ദില്ലിയിൽ ഇന്ദിരയുടെ 2 കുഞ്ഞ് ജനിച്ചു വീഴാറായപ്പോഴേക്കും ഫിറോസ് ഗാന്ധിയും അവിടേക്ക് വന്നെത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞിരുന്ന തീയതിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 1946 December 13 രാത്രി ഏറെ വൈകി ഇന്ദിരയ്ക്ക് പ്രസവവേദന തുടങ്ങും. ആശുപത്രിയിൽ എത്തിച്ച ഇന്ദിരയെ ഒരു ബ്രിട്ടീഷ് സർജൻ അന്ന് സിസേറിയനെ തയ്യാറെടുപ്പിക്കുന്നു. അതിനിടയ്ക്ക് ഒരു കനത്ത ഹാമറേജ്, ഒരു നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടായി ഇന്ദിരയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യമുണ്ടാകും. മകളുടെ ജീവൻ അപകടത്തിലാണെന്ന സന്ദേശം തൽക്ഷണം നെഹ്റുവിന് ചൊല്ലുന്നു. അദ്ദേഹം ഓടിപ്പാഞ്ഞ് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തെത്തി അവിടെ കാത്തു നിൽക്കുന്നു. ഡോക്ടർമാർ ഏറെ പണിപ്പെട്ട് അന്ന് ഇന്ദിരയുടെ രക്തസ്രാവം ഒരുവിധം നിയന്ത്രിക്കുന്നു. അങ്ങനെ ഏറെ നേരത്തെ ആശങ്കകൾക്കൊടുവിൽ ഇന്ദിര എന്ന അമ്മയുടെ ജീവന് ഏറെ നേരം ഭീഷണി ഉയർത്തിയ ശേഷം അവരുടെ 2 ആൺകുഞ്ഞ് ആ പാതിരാത്രിക്ക് തൊണ്ടകീറി കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പറന്നു വീഴുന്നു. ഇത്തവണ കുഞ്ഞിന് പേരിട്ടത് അവരുടെ സന്നിഹിതനായിരുന്ന മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു.
മഹാഭാരതത്തിലെ അന്ധനായ ധൃതരാഷ്ട്രർക്ക് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കുരുക്ഷേത്രഭൂവിൽ നടക്കുന്ന യുദ്ധ കോലാഹലങ്ങളെക്കുറിച്ച് തത്സമയം റിപ്പോർട്ട് കൊടുക്കുന്ന സഞ്ജയൻ എന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ഓർമ്മയ്ക്ക് ആ കുഞ്ഞിൻ്റെ പേര് സഞ്ജയ് എന്ന് നിശ്ചയിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടായി അധികം വൈകും മുമ്പ് തന്നെ ഫിറോസുമൊത്തുള്ള താമസം മതിയാക്കി ഇന്ദിര എന്നേക്കുമായി തിരികെ നെഹ്റുവിൻ്റെ വീട്ടിൽ തന്നെ അഭയം തേടുന്നു. 1946 മുതൽ 52 വരെയുള്ള കാലം ഫിറോസും ഇന്ദിരയും ഇടയ്ക്കൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് കണ്ടുകൊണ്ടിരുന്നുവെങ്കിലും അവർക്കിടയിലെ വിള്ളലുകൾ അനുദിനം വലുതായിക്കൊണ്ടിരുന്നു. തൻ്റെ മകളുടെ ദാമ്പത്യം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന ബോധ്യം നെഹ്റുവിന് ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ ഇടപെടുകയോ മകളോട് അതേപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യുന്ന ഉചിതമാവില്ല എന്ന് നെഹ്റു കരുതി. താനും ഭർത്താവും തമ്മിൽ നിലവിലുള്ള അസ്വാരസ്യങ്ങളുടെ ഒരു ലാഞ്ഛന പോലും തൻ്റെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കാതിരിക്കാൻ ഇന്ദിര ശ്രദ്ധിച്ചിരുന്നു എന്നതും ജവഹറിൻ്റെ ഇടപെടലുകളെ പരിമിതമാക്കുന്നുണ്ട്. നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് അനൗദ്യോഗിക സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു പോന്നിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. 1949 ഇന്ദിര ന്യൂയോർക്കിലേക്ക് അച്ഛനെ അനുഗമിച്ചുകൊണ്ടുള്ള തൻ്റെ ആദ്യത്തെ വിദേശ യാത്രയ്ക്ക് പുറപ്പെടുന്നു. ഓക്സ്ഫോർഡിലെ പഠനകാലത്ത് പൊളിറ്റിക്സും എക്കണോമിക്സും ഒക്കെ ഇന്ദിര പഠിച്ചിരുന്നുവെങ്കിലും അച്ഛനോടൊപ്പം 1949 ശേഷമുള്ള കാലത്ത് നിരന്തരം നടത്തിയ വിദേശ യാത്രകളും ഉച്ചകോടികളും സംവാദങ്ങളും എല്ലാമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തക നേതാവ് എന്നീ നിലകളിലേക്ക് വളരാൻ വേണ്ട പരിശ്രമം നടത്താൻ അവരെ താല്പര്യപ്പെടുത്തുന്നത്. ഇന്ദിരാഗാന്ധിക്കുള്ളിലെ രാഷ്ട്രീയ ജീവി ചടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അന്നോളം പതിവില്ലാത്ത വിധം അച്ഛൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പല കാര്യങ്ങളിലും പല തീരുമാനങ്ങളിലും അവർ കാര്യമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്തി തുടങ്ങുന്നത് അതിനുശേഷമാണ്. ഇതിനിടയ്ക്ക് 1952 ഫിറോസ് ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തുന്നു. അക്കാലത്ത് അദ്ദേഹം ഭാര്യ ഇന്ദിരയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം താമസിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തുന്നുണ്ട്. ഫിറോസ് ഗാന്ധിക്ക് ഒരു MP എന്ന നിലയ്ക്ക് അന്ന് പരിമിതമായിട്ടുള്ള തിരക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിൽ അന്ന് ഇന്ന് കാണുന്നത്ര സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ കാല് കുത്താൻ ഇടവില്ലാത്ത വിധത്തിൽ ദിവസം മുഴുവൻ അതിഥികളുടെ മേളമായിരിക്കും. അതിഥികൾ വരുമ്പോൾ ഫസ്റ്റ് ലേഡി എന്ന നിലയ്ക്ക് ഇന്ദിരയുടെ സ്ഥാനം ഡിന്നർ ടേബിളിൽ ജവഹറിൻ്റെ തൊട്ടടുത്തായിരിക്കും. ഈ സൽക്കാരങ്ങളിലൊക്കെ പ്രോട്ടോകോൾ പ്രകാരം MP എന്ന നിലയ്ക്ക് ഭാര്യ ഇന്ദിരയെക്കാൾ എത്രയോ താഴെയായിരുന്നു താൻ എന്നത് ഫിറോസിനെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിൽ അന്ന് ആഴ്ത്തുന്നുണ്ട്. പ്രോട്ടോകോളിൻ്റെ പേരുള്ള ഈ അപമാനം ഫിറോസ് ഗാന്ധിക്ക് സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഭാര്യയെക്കാൾ പ്രാധാന്യം കുറഞ്ഞവനാണ് താൻ എന്ന തോന്നൽ, ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവർക്കിടയിലുള്ള ബന്ധത്തെ വീണ്ടും വഷളാക്കും. ഇന്ദിര തൻ്റെ കാര്യം നോക്കി തൻ്റെ മക്കളുടെ ഒരു നല്ല അമ്മയായി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ജീവിക്കണമെന്നായിരുന്നു ഫിറോസ് ഗാന്ധിയുടെ ആഗ്രഹം. അതുണ്ടാവില്ല എന്ന് മനസ്സിലാവുന്നതോടെ അദ്ദേഹം MP എന്ന നിലയ്ക്ക് തനിക്ക് അനുവദിക്കപ്പെട്ട ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറ്റുന്നു. ഇന്ദിരയുടെ ലോകത്ത് നിന്ന് ഫിറോസ് പതിയെ പിന്മാറുന്നു. ഇതിനു മുമ്പുള്ള 1.5 കാലം, അതായത് ഓക്സ്ഫോർഡിലേക്ക് പോയത് മുതൽ ഫിറോസിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരികെ നെഹ്റു വിലാസത്തിലേക്ക് വന്നതുവരെയുള്ള കാലം ഇന്ദിരയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിലേറെ കാലമായി രഹസ്യമായിട്ടാണെങ്കിലും ക്ഷയരോഗവുമായിട്ട് മല്ലിടുകയായിരുന്നു ഇന്ദിരാഗാന്ധി. ആ മോശം ആരോഗ്യം മെച്ചപ്പെടാൻ അച്ഛൻ്റെ ഓഫീസിലെ രാഷ്ട്രീയ ഇടപെടലുകൾ പറഞ്ഞ ആത്മവിശ്വാസവും അക്കൊല്ലം കണ്ടെത്തപ്പെട്ട പുതിയ ആൻറ്റിബയോട്ടിക് മരുന്നുകളും ഇന്ദിരയെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇന്ദിര ദ ലൈഫ് ഓഫ് ഇന്ദിര നെഹ്റു ഗാന്ധി എന്ന ജീവചരിത്രത്തിൽ കാത്തറിൻ ഫ്രാങ്ക് എഴുതുന്നുണ്ട്. അങ്ങനെ പൂർവാധികം മെച്ചപ്പെട്ട ആരോഗ്യത്തോടെ 1957 തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഇന്ദിരാഗാന്ധി അക്കൊല്ലം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തികഞ്ഞ ഉത്സാഹത്തോടുകൂടി ക്യാമ്പയിനിങ് നടത്തുന്നു. 58 സെപ്റ്റംബറിൽ ഇന്ദിര അച്ഛനോടൊപ്പം ഭൂട്ടാൻ പര്യടനത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നു. അന്ന് ഭൂട്ടാനിലേക്ക് വിമാനങ്ങളോ നല്ല റോഡുകൾ പോലുമോ ഉണ്ടായിരുന്നില്ല. മലമുകളിലൂടെ പ്രധാനമന്ത്രിയും മകളും കുതിരപ്പുറത്തൊക്കെ കയറിയിട്ടാണ് അന്ന് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തയായി സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ എത്തിപ്പെട്ടതിൻ്റെ സന്തോഷം ആ സമയം ഇന്ദിരയുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. ചെങ്കുത്തായിട്ടുള്ള മലഞ്ചെരുവുകൾ താണ്ടിയിട്ടുള്ള ആ ദുഷ്കരമായിട്ടുള്ള യാത്ര പാതി വഴി എത്തിയപ്പോഴേക്കും ഒരു അടിയന്തര സന്ദേശം അവരെ പിന്തുടർന്നെത്തുന്നു. ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിക്ക് ഒരു ഹൃദയാഘാതം ഉണ്ടായിരിക്കുന്നു എന്നതായിരുന്നു ആ സന്ദേശം. വന്ന വഴിയൊക്കെ തിരിച്ച് കവർ ചെയ്ത് ഇന്ദിര തിരികെ ദില്ലിയിലെത്തിയപ്പോഴേക്കും ഫിറോസ് ഗാന്ധി അപകടനില തരണം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്ദിര അന്നോളം ഭർത്താവിനോട് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വിദ്വേഷമൊക്കെയും ഒരു നിമിഷ നേരം കൊണ്ട് ആ ICU മുറിക്കുള്ളിൽ വെച്ച് അലിഞ്ഞില്ലാതെയാവുന്നു. ഒരുമിച്ച് ചെലവിട്ട നല്ല ദിനങ്ങളുടെ ഓർമ്മകളിൽ അവർ വീണ്ടും ഒത്തുചേരുന്നു. ഇന്ദിര തൻ്റെ ഭർത്താവിനെ സുഖപ്പെടും വരെ അടുത്തിരുന്ന് പരിചരിക്കുന്നു. അതിനുശേഷം അവർ ശ്രീനഗറിലെ നാഗിൻ ബാഗിലെ ഒരു ഹൗസ് ബോട്ട് വാടകയ്ക്ക് എടുത്ത് രണ്ട് മക്കൾക്കൊപ്പം ഒരു മാസത്തോളം അവർ ഒന്നിച്ച് കഴിയുന്നു. അത്രയും കാലമായിട്ട് ഫിറോസ് ഗാന്ധി ഭാര്യയിൽ നിന്ന് ആശിച്ച് മോഹിച്ചിരുന്ന അടുപ്പം, ശ്രദ്ധ, പരിചരണം, കരുതൽ ഒക്കെ ഇന്ദിര ആ ഒരു മാസത്തോളം കാലം അയാൾക്ക് വാരിക്കോരി കൊടുക്കുന്നു. പക്ഷേ ആ ഒരു മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് ഹൃദയാഘാതത്തിൽ നിന്ന് റിക്കവർ ചെയ്ത ഫിറോസ് ഗാന്ധിക്കൊപ്പം ഇന്ദിരാഗാന്ധി വീണ്ടും ദില്ലിയിലേക്ക് തിരിച്ചു വന്ന് ഇറങ്ങിയതോടെ ആ തിരിച്ചു പിടിച്ച അടുപ്പം പപ്പടം പൊടിയുന്ന പോലെ വീണ്ടും പൊടിഞ്ഞ് തരിപ്പണമാവുന്നു.
കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ പ്രസിഡന്റായി ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ദില്ലിയിൽ തിരിച്ചെത്തിയപ്പോൾ ആ ദമ്പതികളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. അത് ഇന്ത്യയുടെ ഭർത്താവ് എന്ന നിലയിലുള്ള തന്റെ സ്ഥാനത്തെ അപഹസിക്കുന്ന ഒരു തീരുമാനമെന്നാണ് ഫിറോസ് ഗാന്ധി കണ്ടത്. തീരുമാനം അറിഞ്ഞ നിമിഷം തീൻമൂർത്തി ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫിറോസ് ഗാന്ധി വീണ്ടും പഴയ പോലെ തന്റെ സിൽബന്ധികൾക്കൊപ്പം തന്റെ മടയിലേക്ക് കയറി അവിടെ സ്ഥിരതാമസമാക്കുന്നു. 1959 February 2 തന്റെ 42 വയസ്സിൽ ഇന്ദിരാഗാന്ധി ഏകകണ്ഠമായിട്ട് AICC പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇന്ദിര കോൺഗ്രസ് പ്രസിഡന്റ് ആയത് നെഹ്റുവിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നെപ്പോട്ടിസമാണ് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് അന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുറുമുറുപ്പുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ആ തീരുമാനം അംഗീകരിക്കപ്പെടുന്നു. ഇന്ദിര കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നത് വെറും 11 മാത്രം. ഇന്ദിര പ്രസിഡന്റായിരുന്ന കാലത്ത് സംഭവിച്ച പ്രധാന കോളിളക്കങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിലെ വിമോചന സമരവും അതിനെ തുടർന്ന് ജനം ബാലറ്റിലൂടെ തെരഞ്ഞെടുത്ത അയച്ച സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രിസഭയെ, EMS നമ്പൂതിരിപ്പാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ Article 356 എടുത്ത് ഉപയോഗിച്ച് പിരിച്ചുവിട്ടുകൊണ്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കിയ ആ നടപടി. ഇതേപ്പറ്റി ബേർട്ടിൽ ഫാൾക്ക് എഴുതിയ ഫിറോസ് ഗാന്ധിയുടെ ജീവചരിത്രമായിട്ടുള്ള ഫിറോസ് ദ ഫോർഗോട്ടൻ ഗാന്ധി എന്ന പുസ്തകത്തിൽ വളരെ വിവാദാസ്പദമായിട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാം. ഈ പുസ്തകത്തിൽ ലേഖകൻ പറയുന്നത് ഇന്ദിരാഗാന്ധിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ നിലക്കി നിർത്തുന്നതിൽ തന്റെ അച്ഛൻ ജവഹർലാൽ നെഹ്റു കാണിച്ച ഉദാസീനതയെ ചൊല്ലി അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ജാതി കോമരങ്ങളുമായി കൂട്ടുകൂടിയതിൽ ഫിറോസ് ഗാന്ധിക്ക് ഈർഷ്യയുണ്ടായിരുന്നുവെന്നുമാണ്. കേരളത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഇന്ദിരയുടെ ശ്രമങ്ങൾക്ക് ഏറ്റവും തീക്ഷണമായിട്ടുള്ള എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരുന്നത് തീൻമൂർത്തി ഭവനിലെ തീൻമേശയിൽ വെച്ച് തന്നെയായിരുന്നു. ഫിറോസ് ദ ഫോർഗോട്ടൻ ഗാന്ധിയിൽ ഫാൾക്ക് ഈ ചൂടേറിയ സംഭാഷണം ഉദ്ധരിക്കുന്നുണ്ട്. തീൻമൂർത്തി ഭവനിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഫിറോസ് ഇന്ദിരയോട് കേരളത്തിന് കാര്യം പറഞ്ഞ് മുഷിയുന്നുണ്ട്. ഇന്ദിര, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. യു ആർ ബുലിയിങ് പീപ്പിൾ, യു ആർ എ ഫാഷിസ്റ്റ് എന്ന് അദ്ദേഹം തികഞ്ഞ കാർക്കശ്യത്തോടെ തന്നെ ഇന്ദിരയോട് പറയുന്നു. യു ആർ കോളിംഗ് മീ എ ഫാഷിസ്റ്റ്, ഐ കാൻ ടേക്ക് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുപിതയായിട്ട് ഇന്ദിര ഭക്ഷണം പാതി വഴി നിർത്തി കസേര വലിച്ച് എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി എന്നാണ് ഫാൾക്ക് എഴുതുന്നത്. താൻ പറഞ്ഞത് കേൾക്കാതെ ഇന്ദിര കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതോടെ ഫിറോസ് ഗാന്ധി ഇന്ദിരയോട് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ആദർശങ്ങളൊക്കെ ഇപ്പൊ എവിടെ പോയി, നമ്മൾ കുപ്പി തുറന്ന് പുറത്തുവിട്ട ജാതിബോധം പറയുന്നതിനൊക്കെ തലകുലുക്കേണ്ട ഗതികേടിലേക്കാണോ നമ്മുടെ ഈ പോക്ക് എന്നായിരുന്നു. ഇന്ദിരയും ഫിറോസും തമ്മിൽ അല്ലെങ്കിൽ തന്നെ ഉലച്ചില്ലായിരുന്ന ഒരു ദാമ്പത്യം അത് ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം തകരുന്നതിൽ നമ്മുടെ കേരളത്തിലെ EMS സർക്കാരിനെ ഇന്ദിര മറിച്ചിട്ട സംഭവത്തിനും ചെറുതല്ലാത്ത പങ്കുണ്ട്. 1959 ഈ സംഭവം നടന്ന ശേഷം പിന്നീട് അധികകാലമൊന്നും ഫിറോസ് ജീവിച്ചിരിക്കുന്നുമില്ല. 60 രണ്ടാമത്തെ ഹൃദയാഘാതം തന്റെ 47 വയസ്സിൽ ഫിറോസ് ഗാന്ധിയുടെ ജീവനെടുക്കുന്നു. 1962 ഒട്ടും നനച്ചിരിക്കാതെ ഇന്ത്യക്ക് ചൈനയുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടേണ്ടി വരികയും ആ യുദ്ധത്തിൽ ദയനീയമായിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നു. നിരവധി ഇന്ത്യൻ സൈനികരുടെ ജീവനെടുത്ത നമ്മുടെ നിരവധി വിമാനങ്ങൾക്കും പടക്കവപ്പുകൾക്കുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും തോൽവി നിമിത്തം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ നാണക്കെടുണ്ടാവുകയും ചെയ്ത ഈ യുദ്ധത്തോടെ ജവഹർലാൽ നെഹ്റു എന്ന രാഷ്ട്ര നേതാവ് മാനസികമായിട്ട് പാടെ തകർന്നടിയുന്നു. അന്നേ വരെ തന്റെ രോഗങ്ങൾക്ക് മുന്നിൽ വീറോടെ പിടിച്ചു നിന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യം അവിടെ നിന്ന് അങ്ങോട്ട് അനുദിനം ക്ഷയിച്ചു ക്ഷയിച്ചു വരുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള അധികാര കേന്ദ്രം സിൻഡിക്കേറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കോക്കസ് ആയിരുന്നു. ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അന്ന് കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്ന തമിഴ്നാട് കോൺഗ്രസിലെ കാമരാജ്, ഭാവി പ്രസിഡന്റാകാനിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡി, മുംബൈ കോൺഗ്രസിലെ മുടിചൂടാമണ്ണനായിരുന്ന SK പാട്ടീൽ, ബംഗാൾ PCC പ്രസിഡന്റായിരുന്ന അതുല്യ ഘോഷ്, മൈസൂർ CM ആയിട്ടുള്ള നിജലിംഗപ്പ എന്നിങ്ങനെ ചിലരടങ്ങിയ ഒരു ഗൂഢസംഘത്തിന് പറഞ്ഞിരുന്ന ഒരു പേരാണ്. 1963 അവസാനത്തോടെ തന്നെ നെഹ്റു എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. നെഹ്റുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സിൻഡിക്കേറ്റിന് അറിയില്ലായിരുന്നുവെങ്കിലും ഒരു കാരണവശാലും അത് മൊറാർജി ദേശായി ആവരുത് എന്ന് അവർക്കുണ്ടായിരുന്നു. നെഹ്റു കഴിഞ്ഞാൽ അന്ന് പാർട്ടിയിൽ ഏറ്റവും നല്ല പ്രതിച്ഛായ, ഏറ്റവും നല്ല ജനപ്രീതിയൊക്കെ മൊറാർജി ദേശായിക്ക് തന്നെ ആയിരുന്നുവെങ്കിലും അദ്ദേഹം എങ്ങാനും പ്രധാനമന്ത്രി ആയാൽ അതോടെ തങ്ങളുടെ കഥ കഴിയുമെന്ന് സിൻഡിക്കേറ്റിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1964 നെഹ്റു മരിച്ചു പോകുന്നു. സിൻഡിക്കേറ്റിന് വേണ്ടി കാമരാജ് നടത്തിയ ചരടുവലികളുടെ ബലത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയാവും. പ്രധാനമന്ത്രിയായി അധികം വൈകാതെ തന്നെ ശാസ്ത്രി തന്റെ പേര് മുന്നോട്ട് വെച്ച സിൻഡിക്കേറ്റിന് മുകളിലേക്ക് വളർന്നു വലുതാകുന്നു. 65 പാകിസ്ഥാനോടുള്ള യുദ്ധം ജയിച്ച ശേഷം കിട്ടിയ ആത്മവിശ്വാസമായിരുന്നു അതിനു പിന്നിൽ. ശാസ്ത്രി മന്ത്രിസഭയിൽ തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിസ്ഥാനത്ത് ഒട്ടും ആത്മവിശ്വാസത്തോടെ അല്ലായിരുന്നു അന്ന് ഇന്ദിരയുടെ പ്രവർത്തനം. ആർക്കും പിടികൊടുക്കാതെ പതുങ്ങി പതുങ്ങിയാണ് പാർലമെന്റിന്റെ ഉള്ളിൽ പോലും അവർ നടന്നിരുന്നത്. സഭയിൽ തന്റെ പ്രസംഗത്തിനിടയ്ക്ക് പ്രതിപക്ഷ ഇടപെടലിൽ ഉണ്ടാകുമ്പോൾ ആകെ പതറിപ്പോകുമായിരുന്നു ഇന്ദിരാഗാന്ധി. അങ്ങനെ ഔദ്യോഗിക ജീവിതത്തിൽ മനസ്സൊലയ്ക്കുന്ന സംഘർഷങ്ങൾ വല്ലാതെ അധികരിച്ച 66 തുടക്കത്തിൽ രാഷ്ട്രീയം മതിയാക്കി ലണ്ടനിലേക്ക് സ്ഥിരമായിട്ട് കുടിയേറിയാൽ എന്ത് എന്ന് പോലും ഒരു കൂട്ടുകാരിക്ക് അയച്ച കത്തിൽ ഇന്ദിര ചിന്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയായി 2 66 താഷ്കണ്ടിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ഒരു ഹൃദയാഘാതം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജീവനെടുത്തപ്പോൾ
എനിക്ക് പ്രധാനമന്ത്രിയാവണമെന്നും പറഞ്ഞ് മൊറാർജി ദേശായി വീണ്ടും ഇറങ്ങി പുറപ്പെടുന്നു. ആരെയാക്കിയാലും മൊറാർജിയെ ആക്കില്ല എന്ന ഷാഡ്യവുമായി സിൻഡിക്കേറ്റും അവരുടെ ചരടുവലികൾ നടത്തുന്നു. അങ്ങനെ മൊറാർജി ദേശായിയെ വെട്ടാൻ സിൻഡിക്കേറ്റ് മുന്നോട്ട് വെച്ച പേര് നെഹ്റു പുത്രി ഇന്ദിരാഗാന്ധിയുടേതായിരുന്നു. അന്ന് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടി കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്ന പരസ്യമായ വോട്ടെടുപ്പിൽ മൊറാർജി ദേശായിയെ 169 355 വോട്ടുകൾക്ക് തോൽപ്പിച്ച് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. ഇങ്ങനെ പിടിച്ച് പ്രധാനമന്ത്രി പദത്തിൽ അവരോധിച്ചതിന് പിന്നിൽ സിൻഡിക്കേറ്റിന് ഇന്ദിരയോടുള്ള സ്നേഹമൊന്നും ആയിരുന്നില്ല എന്നാണ് ഇൻകാർണേഷൻസ് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻ 50 ലൈവ്സ് എന്ന പുസ്തകത്തിൽ സുനിൽ ഖില്ലാനി സൂചിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധി, നെഹ്റുവിൻ്റെ മകൾ എന്ന വലിയ ലീനിയേജ്, പേരിൻ്റെ അറ്റത്ത് ഗാന്ധി എന്ന സുപ്രസിദ്ധമായ ഇന്ത്യയിലെ ഏതൊരു പിഞ്ചു കുഞ്ഞും തിരിച്ചറിയുന്ന സർനെയിം, ആ കോമ്പിനേഷൻ്റെ രാഷ്ട്രീയ സാധ്യത തന്നെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. നെഹ്റു പുത്രിക്ക് ഇന്ത്യൻ മണ്ണിൽ അങ്ങനെ പറയത്തക്ക വേരുകളൊന്നുമില്ല. ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പല ഭാഷകൾ സംസാരിക്കുന്ന പ്രവർത്തകർക്കും ഭാരവാഹികൾക്കുമിടയിൽ അവർക്കങ്ങനെ പറയത്തക്ക കോക്കസ് ഒന്നുമില്ല. അങ്ങനെ ഇന്ദിര എന്ന മിണ്ടാപ്പൂച്ചയെ അന്നത്തെ സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഹബീബ് അഹമ്മദിനെ കൊണ്ട് സ്റ്റൈൽ ചെയ്യിപ്പിച്ച് അങ്കത്തട്ടിൽ ഇറക്കിയപ്പോൾ അവരെ മുന്നിൽ നിർത്തി കളിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാമെന്ന് തന്നെയായിരിക്കണം സിൻഡിക്കേറ്റ് കരുതിയത്. നെഹ്റു കുടുംബത്തിൽ ജനിച്ചു വീണ അന്ന് തൊട്ട് തന്നെ രാഷ്ട്രീയം ശ്വസിച്ചു വളർന്ന ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങളുടെ കാര്യത്തിൽ വേറിട്ടൊരു ഹോം ട്യൂഷൻ്റെ ആവശ്യമുണ്ടാകുമെന്ന് ധരിച്ച സിൻഡിക്കേറ്റിന് തെറ്റി. പ്രായോഗിക കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏതൊരു രാഷ്ട്രീയ ഭീഷ്മാചാര്യനെയും മാറി മലർത്തിയടിക്കാൻ പോന്ന പൂഴിക്കടകൻ തന്ത്രങ്ങൾ ഇന്ദിരയുടെ തലച്ചോറിനുള്ളിലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പുറത്തു വരാൻ പിന്നെയും 1-2 വർഷം വേണ്ടി വന്നു എന്ന് മാത്രം. ആദ്യമായി പ്രധാനമന്ത്രി പദത്തിൽ ഏറിയ സമയത്ത് പക്ഷേ ഇന്ദിരയ്ക്ക് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പ്രസംഗിക്കുന്നതിനിടയ്ക്ക് വാക്കുകൾ കിട്ടാതെ അവർ തപ്പിത്തടയുന്നു. ഇന്ദിര പാർലമെന്റിൽ പറയുന്ന ഓരോ വാക്കിലും പിഴവ് കണ്ടെത്തി വിമർശിക്കാൻ തയ്യാറായി തന്നെ കാത്തിരിക്കുകയായിരുന്നു പ്രതിപക്ഷത്തുള്ള രാംമനോഹർ ലോഹ്യ, മീനു മസാനി, നാഥ് പൈ എന്നിങ്ങനെ പലരും വന്നത്. സംഘടിതമായിട്ടുള്ള ഈ ആക്രമണത്തിൽ ആകെ വലഞ്ഞു പോയിരുന്നു ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ചോദ്യോത്തരവേള. പ്രതിപക്ഷം ചോദിച്ചിരുന്ന നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഇന്ദിരയുടെ കൈകൾ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിന് പുറമെയാണ് മൊറാർജിയെ പോലുള്ളവരുടെ പാളയത്തിൽപ്പെടാം. അങ്ങനെ ആകെ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടുപോയ അവസ്ഥയിലാണ് 1967 പൊതുതെരഞ്ഞെടുപ്പിനെ ഇന്ദിരാഗാന്ധി നേരിടുന്നത്. സിൻഡിക്കേറ്റിന്റെ അമിതമായിട്ടുള്ള ഇടപെടലുകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങളെ നേരിടാൻ ആദ്യമായിട്ട് ഇന്ദിര ശ്രമിച്ചു തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പ് വട്ടാണ്. 1967 തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് റാലികളിലൂടെ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇന്ദിര ശ്രമിക്കുന്നു. ആ സമയത്ത് രാജ്യത്തുടനീളം യാത്രകൾ നടത്തുന്ന ഇന്ദിര കവർ ചെയ്യുന്നത് ഏകദേശം 36,000 മൈലോളം ദൂരമാണ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയശ്രീലാളിതയായിട്ട് പാർലമെന്റിലെത്തിയത് അന്നോളം ഇന്ത്യ കണ്ടിരുന്ന പാർലമെന്റിൽ ഭയന്ന് വിറച്ച് മിണ്ടാട്ടം മുട്ടി നിന്നിരുന്ന ഇന്ദിര എന്ന സിൻഡിക്കേറ്റിന്റെ ഗൂങ്കി ഗുടിയെ അല്ലായിരുന്നു. അത് ആത്മധൈര്യത്തിൻ്റെയും കാർക്കശ്യത്തിൻ്റെയും ധീരതയുടെ ഒക്കെ പ്രതിരൂപമായ ദൃഢചിത്തയായിട്ടുള്ള ഒരു പാർലമെന്റേറിയനായിരുന്നു. ലോകം പിന്നീട് അവരെ ബഹുമാനപൂർവ്വം ഇന്ത്യൻ പാർലമെന്റിലെ ഉരുക്കു വനിത എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയൊരു മാറ്റം ഇന്ദിരയിൽ ഉളവാക്കുന്നതിൽ 1967 ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇന്ദിര മുൻനിരയിൽ നിന്ന് നയിച്ച ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും അതിനിടയിലുണ്ടായ ചില തിക്ത അനുഭവങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ടായിരുന്നു. അതിൽ ഒന്ന് നടക്കുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലായിരുന്നു. അന്ന് സംസ്ഥാനത്ത് ഒഡീഷ സ്വതന്ത്ര പാർട്ടിക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമുള്ള കാലമായിരുന്നു. കോൺഗ്രസിനോട് കാര്യമായിട്ടുള്ള ദേഷ്യമുള്ള ഒരു ജനക്കൂട്ടത്തിന് മുന്നിലേക്കാണ് ഇന്ദിര വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള തന്റെ പ്രസംഗം നടത്താൻ വേണ്ടി ചെല്ലുന്നത്. ഈ പ്രസംഗത്തിനിടയ്ക്ക് ജനക്കൂട്ടത്തിൽ നിന്ന് കല്ലേറുണ്ടാവുന്നു. അപകടം മണത്ത പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ഇന്ദിരയുടെ പ്രസംഗം നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അത് അവർ കേൾക്കുന്നില്ല. കല്ലേറ് വന്നതോടെ ഇന്ദിരയുടെ പ്രസംഗത്തിന്റെ തീക്ഷ്ണത ഒന്നുകൂടി ഏറുന്നതേ ഉള്ളൂ. അവർ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണോ കാര്യങ്ങൾ നടക്കേണ്ടത്? ഇങ്ങനെയുള്ളവരെയാണോ നിങ്ങൾ പാർലമെന്റിലേക്ക് വിടേണ്ടത്? പറഞ്ഞു തീർന്നില്ല, ഒരു കരിങ്കല് ചീറി പാഞ്ഞു വന്ന് ഇന്ദിരയുടെ മൂക്കിന്റെ പാലം തകർക്കുന്നു. അവരുടെ എല്ലിലും ക്ഷതം പറ്റുന്നു. ഇന്ദിരയുടെ മുഖം ചോരയിൽ കുളിക്കുന്നു. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി എന്ന നേതാവിന്റെ ജനിതക ഗുണം വെളിപ്പെടുന്നത്. അവിചാരിതമായിട്ടുണ്ടായ ആക്രമണത്തിൽ ഒരു നിമിഷം അമ്പരന്ന് പോയെങ്കിലും ഇന്ദിര അപ്പോൾ തന്റെ പ്രസംഗം നിർത്തുന്നില്ല. മുഖത്ത് പടർന്നുകൊണ്ടിരുന്ന ചോര രണ്ട് കൈത്തലങ്ങളും കൊണ്ട് തുടച്ച് അവർ തന്റെ പ്രസംഗം പൂർത്തിയാക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒഡീഷയിലെ മറ്റ് റാലികളിൽ ഇന്ദിര പ്രസംഗിക്കുന്നത് മുഖത്തൊട്ടിച്ചു വെച്ച പ്ലാസ്റ്ററും കൊണ്ടാണ്. തന്നെ കാണാൻ ഇപ്പോൾ ബാറ്റ്മാനെ പോലെയുണ്ട് എന്നാണ് അന്ന് അതേപറ്റി ഇന്ദിര തമാശ രൂപേണ പറയുന്നത്. എന്തായാലും ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്കിടയിൽ നേരിടേണ്ടി വന്ന ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങളുടെ ഒലയിലാണ് ഇന്ദിര എന്ന ജനനേതാവിന്റെ പരുവപ്പെടൽ നടക്കുന്നത്. തുടർന്നുള്ള വർഷങ്ങളിലെ ഇന്ദിരയുടെ വിജയകരമായിട്ടുള്ള ഭരണത്തിനും ഊർജ്ജം പകരുന്നത് അവിചാരിതമായിട്ട് ജനക്കൂട്ടത്തിൽ നിന്നും പറന്നു വന്ന് അവരുടെ മൂക്കിന്റെ പാലം തകർത്ത ആ ഒരു കല്ലാവും. പുതുതായിട്ട് സ്ഥാനം ഏറ്റെടുത്ത ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ വെല്ലുവിളികൾ എമ്പാടുമുണ്ടായിരുന്നു. ഏറെ പണം ചെലവിട്ട് 1962 ചൈനയുമായിട്ട് നടത്തിയ യുദ്ധം, അതിന് പിന്നാലെ 65 പാകിസ്ഥാനുമായിട്ട് നടന്ന അടുത്ത യുദ്ധം, തുടർച്ചയായി പെയ്യാതെ ചതിച്ച മൺസൂൺ മഴ, ഇതെല്ലാം കൂടി ഇന്ത്യയെ നയിക്കുന്നത് ഒരു കൊടിയ ക്ഷാമത്തിലേക്കാണ്.
ശാസ്ത്രി പാതി വഴി നിർത്തിയിരുന്ന അമേരിക്കയുമായിട്ടുള്ള സഹായ ചർച്ചകൾ ഇന്ദിരാഗാന്ധി തുടരാൻ ശ്രമിക്കുന്നുണ്ട്. ഏറെക്കുറെ അത് വിജയിക്കുന്നുണ്ടെങ്കിലും ആ കരാറുകളുടെ പേരിൽ അവർക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ നിരന്തരം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ഈ വിമർശനങ്ങളാണ് ഇന്ദിരയെ ദേശഹിതത്തിന് വേണ്ടി എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ജനപ്രിയമായിട്ടുള്ള പല നയങ്ങളിലേക്കും നയിക്കുന്നത്. അവർ സ്വകാര്യ മേഖലയിലുള്ള പല ബാങ്കുകളും അന്ന് ദേശസാൽക്കരിക്കുന്നു. പല മേഖലകളും പൂർണ്ണമായിട്ടും സർക്കാരിന് മാത്രം നിയന്ത്രണത്തിലേക്ക് മാറ്റുന്നു. നിരന്തരമായ അഭ്യാസം കൊണ്ട് തൻ്റെ പ്രസംഗ ശൈലിയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ദിര ആ വഴിക്കും ജനങ്ങളെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹൈക്കമാൻഡിന്റെ അധികാരം തന്നിൽ നിക്ഷിപ്തമായിരുന്ന കാലത്ത് ഇന്ദിര കൊണ്ടുവന്ന ഒരു പ്രധാന മാറ്റം തെരഞ്ഞെടുപ്പ് ഫണ്ടുകളുടെ കേന്ദ്രീകരണമാണ്. അന്നുവരെ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് അതാത് പ്രവിശ്യകളിൽ നിന്ന് പണം പിരിച്ചെടുത്ത് അത് തെരഞ്ഞെടുപ്പുകൾക്കും അനുബന്ധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്ന നയമാണ് നെഹ്റുവിന്റെ കാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഇന്ദിര അതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നു. ഇനി മുതൽ റീജിയൺ ആയിട്ടുള്ള വലിയ കമ്പനികൾ പോലും ഇങ്ങനെ ദില്ലിയിൽ കൊണ്ടുവന്ന് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കൈവശം മാത്രമേ എലക്ഷൻ മണ്ഡലിക്കുള്ള സംഭാവനകൾ കൊടുക്കാവൂ എന്ന് ഇന്ദിരാഗാന്ധി ശഠിക്കുന്നു. അതിനുശേഷം തൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് അവർ അർഹിക്കുന്ന തുക വെച്ച് കൈമാറും എന്ന് ഇന്ദിരാഗാന്ധി പറയുന്നു. അന്ന് പ്രചരിച്ചിരുന്ന കുപ്രസിദ്ധമായിട്ടുള്ള ഒരു അഭ്യൂഹം അന്ന് ഇന്ദിരാഗാന്ധിയുടെ മുറിക്ക് രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് അകത്തേക്ക് കയറാൻ വേണ്ടി ഒരു വാതിൽ, പുറത്തേക്ക് പോകാൻ വേണ്ടി രണ്ടാമതൊരു വാതിൽ. അതായത് ആദ്യം സംഭാവന തരാൻ വന്ന് തിരിച്ചിറങ്ങുന്ന ആൾക്ക് തനിക്ക് പിന്നാലെ ആരൊക്കെയാണ് കയറി വന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അന്ന് സാധിച്ചിരുന്നില്ല. എന്തായാലും അതോടെ അന്നുവരെ ബ്രീഫ് കേസുകളിൽ മാത്രം വന്നെത്തിയിരുന്ന സംഭാവന പണം അതിനുശേഷം വലിയ സ്യൂട്ട് കേസുകളിൽ നിറഞ്ഞ് ഇന്ദിരയുടെ ഓഫീസിൽ വന്ന് മറിഞ്ഞു തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അതോടെ ഇന്ദിരാഗാന്ധിക്ക് പ്രാദേശിക തലത്തിൽ ഏതൊരു നേതാവിനെ വേണമെങ്കിലും രാഷ്ട്രീയ ഭാവി കരുപിടിപ്പിക്കാനോ തച്ചു തകർക്കാനോ ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്ന അവസ്ഥ വരുന്നു. അങ്ങനെ അന്നോളം ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടായിരുന്നിട്ടില്ലാത്തത്ര ശക്തമായിട്ടുള്ള അധികാരശേഷി ഇന്ദിരയ്ക്ക് പാർട്ടി കേന്ദ്രത്തിൽ ഉണ്ടായി വരുന്നു. ഇത്തരത്തിലുള്ള ഇന്ദിരയുടെ പല നടപടികളും പാർട്ടി നേതൃത്വത്തിന്റെ അനിഷ്ടം വിളിച്ചു വരുത്തുന്നു. അതൊടുവിൽ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വിളർപ്പിലേക്കാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് സംഗതിയിലെ നയിച്ച സാഹചര്യത്തെപ്പറ്റി ഇന്ദിരാഗാന്ധി ട്രിസ്റ്റ് വിത്ത് പവർ എന്ന തന്റെ പുസ്തകത്തിൽ നയൻതാര സേകൾ വിശദമായിട്ട് തന്നെ എഴുതുന്നുണ്ട്. 1969 രാഷ്ട്രപതി സാക്കിർ ഹുസൈന്റെ മരണത്തോടെ ഇന്ദിരാഗാന്ധിയും പാർട്ടിയും തമ്മിലുള്ള വിയോജിപ്പ് മൂർധന്യത്തിലെത്തുന്നു. കോൺഗ്രസ് നേതൃത്വം അടുത്ത പ്രസിഡന്റായിട്ട് നീലം സഞ്ജീവ് റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇന്ദിരാഗാന്ധി ഉപരാഷ്ട്രപതിയും അന്ന് ഇടത് ചിന്താഗതിക്കാരനുമായിരുന്ന വിവി ഗിരിക്ക് പിന്തുണ കൊടുക്കുന്നു. പാർട്ടി നേതൃത്വവുമായിട്ട് ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്ക് നിരക്കുന്നതുപോലെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം അന്ന് ഫലം കാണുന്നു. ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥി വിവി ഗിരി രാഷ്ട്രപതി ആവുന്നു. ഈ അനിഷ്ട സംഭവത്തിന്റെ പേരിൽ 1969 നവംബർ 12 അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന എസ് നിജലിംഗപ്പ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ ഇന്ദിര ചെയ്തത് പാർട്ടിയെ പിളർത്തിക്കൊണ്ട് ഇന്ദിര കോൺഗ്രസ് ഉണ്ടാക്കിയാണ്. നവംബർ 14 ഇന്ദിരാ വിഭാഗം സമാന്തര AICC വിളിച്ചുകൂട്ടിയപ്പോൾ 705 അംഗങ്ങളിൽ 446 പേരും അന്ന് ഇന്ദിരയ്ക്കൊപ്പം മറുകണ്ടം ചാടുന്നു. അന്ന് സിൻഡിക്കേറ്റ് അടക്കമുള്ള ഔദ്യോഗിക വിഭാഗം സംഘടനാ കോൺഗ്രസ് അഥവാ കോൺഗ്രസ് ഒ എന്നും ഇന്ദിരാപക്ഷം കോൺഗ്രസ് ആർ റിക്വസിഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. സംഘടനാപക്ഷം സിൻഡിക്കേറ്റ് എന്നും ഇന്ദിരാപക്ഷം ഇൻഡിക്കേറ്റ് എന്നും അന്ന് അറിയപ്പെടുന്നു. കേന്ദ്രത്തിലെ ഈ പിളർപ്പുകളുടെ അനുരണനങ്ങൾ ഇങ്ങ് കേരളത്തിലെ കോൺഗ്രസിനും ഉണ്ടാകുന്നതും അന്ന് നമ്മൾ കാണുകയുണ്ടായി. ശീതയുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് മോചിതമായി ഉയർന്നുവന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആവശ്യങ്ങൾ അന്ന് ഇന്നത്തെ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്കും ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളിൽ അന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തന്നെയായിരുന്നു ഇന്ദിര എന്ന ജനനേതാവിന്റെ ജനപ്രീതിയുടെയും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവർ കൈവരിച്ച വിജയത്തിന്റെയും ഒക്കെ അടിസ്ഥാനം. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ മനസ്സുകളിലേക്ക് കയറിപ്പറ്റാൻ ഇന്ദിരാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് അപൂർവമായിട്ടൊരു സിദ്ധി ഉണ്ടായിരുന്നു. 1971 ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് റാലികളിൽ വെച്ച് ജനങ്ങളോട് പറയുന്നത് അവർ ഇന്ദിര ഹട്ടാവോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഗരീബി ഹട്ടാവോ എന്നായിരുന്നു. അന്നോളമുള്ള പിളർപ്പുകളൊക്കെ മറന്നുകൊണ്ട് 1971 ഇന്ദിരയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിച്ച 441 മണ്ഡലങ്ങളിൽ 352 വിജയിച്ച് വീണ്ടും പൂർവാധികം ശക്തിയോടെ അന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലെത്തുന്നു. അക്കൊല്ലം അവസാനത്തോടെ പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശിന്റെ പേരിൽ ഇന്ത്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്ദിരയുടെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കുന്നു. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയം പൊതുജനങ്ങൾക്കിടയിൽ ഇന്ദിരയുടെ ജനപ്രീതി വാനോളം ഉയർത്തുന്നു. ഇന്ദിരയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണ് എന്ന് സാധാരണക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ആ യുദ്ധവിജയത്തോടെ അവർക്ക് കഴിയുന്നു. അങ്ങനെ 70-കളുടെ മധ്യത്തിൽ രാജ്യത്താകെ ഒരു ഇന്ദിര തരംഗം ആഞ്ഞടിക്കുന്നു.
ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന മുദ്രാവാക്യം അന്ന് ഇന്ദിരയുടെ വിശ്വസ്ത വിധേയനായിട്ടുള്ള ദേവകാന്ത ബറുവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ബൻസിലാൽ, സിദ്ധാർത്ഥ ശങ്കർ റേ തുടങ്ങിയ സീനിയർ നേതാക്കൾ അന്ന് അത് ഏറ്റുപാടുന്നു. അങ്ങനെ നാല് പാടും നിന്ന് ഇന്ദിരയെ പ്രശംസ കൊണ്ടുകൂടിയ സ്തുതിപാഠകർ ചേർന്ന് പകർന്നു നൽകിയ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ദിര തന്റെ പിതാവും കോൺഗ്രസ് പാർട്ടിയും ഒരു പരിധിവരെ താനുമൊക്കെ ചേർന്നുകൊണ്ട് അന്നോളം മുന്നോട്ട് വെച്ച എല്ലാ മാനവിക ആദർശങ്ങളുടെയും കടക്കിൽ കത്തിവെക്കുന്ന അടിയന്തരാവസ്ഥ എന്ന മഹാബദ്ധം പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. രാജ്നാരായൺ കൊടുത്ത തെരഞ്ഞെടുപ്പ് കേസിൽ ഇന്ദിരയെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 6 വർഷത്തേക്ക് വിലക്കിക്കൊണ്ടുള്ള വിധി വന്നപ്പോൾ ലാലു പ്രസാദും JP നാട്ടിലെ സകല വിദ്യാർത്ഥികളും കൂടി ബീഹാർ മൂവ്മെന്റ് എന്ന പേരിൽ ഒരു വൻ സമരം നടത്തി പൊറുതി മുട്ടിച്ചപ്പോൾ അവരാകെ പകച്ചുപോയി എന്നതായിരുന്നു സത്യം. അന്ന് ബുദ്ധി ഉപദേശിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേ, ബൻസിലാൽ, മകൻ സഞ്ജയ് ഗാന്ധി എന്നിങ്ങനെ പലരും ചേർന്ന് ഇത് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നും അതിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി അത് വിശ്വസിക്കാനുണ്ടായത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയെയും കോൺഗ്രസിനെയും ആ 635 ദിവസങ്ങളിലെ തിക്താനുഭവങ്ങൾക്കുള്ള മറുപടി എന്തോണം അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. പക്ഷേ പകരം അധികാരത്തിലേറിയ ജനതാ പാർട്ടി ഗവൺമെന്റ് ജനങ്ങളെ അതിനേക്കാളേറെ നിരാശപ്പെടുത്തുകയും പിന്നീട് 80 നടന്ന തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടെ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലേറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ആത്മവിശ്വാസമാണ് പഞ്ചാബിലെ തീവ്രവാദത്തെ കൂടുതൽ ശക്തിയോടെ അടിച്ചമർത്താൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിക്കുന്നതും ഒടുവിൽ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിനുള്ളിലേക്ക് പട്ടാളത്തെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന കമാൻഡോ ദൗത്യം നടക്കുന്നതുമൊക്കെ. തങ്ങളുടെ പുണ്യസ്ഥലത്തിനുള്ളിലേക്ക് ടാങ്കുകളും മെഷീൻ ഗണ്ണുകളും ഒക്കെ പ്രയോഗിച്ച് നടത്തിയ ആ ഓപ്പറേഷനോട് സാധാരണക്കാരെ സിഖുകാരിൽ പല്ലലും ഉണ്ടായിട്ടുള്ള അമർഷമാണ് പിന്നീട് സ്വന്തം അംഗരക്ഷകരാൽ തന്നെ ഇന്ദിരയുടെ ജീവൻ നഷ്ടമാകുന്നതിലേക്കും കാര്യങ്ങളെ നയിക്കുന്നത്. അന്ന് തന്റെ മേച്ചപ്പുറത്ത് സിഖ് അംഗരക്ഷകരിൽ നിന്ന് ഇന്ദിരയുടെ ജീവന് ഭീഷണിയുണ്ട്, അംഗരക്ഷകരിൽ നിന്ന് സിഖുകാരെ മാറ്റണം എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഇന്ദിര അതിന് തയ്യാറാകാതിരുന്നത് സെക്യുലറിസം അഥവാ മതേതരത്വം എന്നത് ഭരണഘടനയിൽ എഴുതി വെക്കാൻ മാത്രം ഉള്ളതല്ല, ജനങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിച്ച് കാണിക്കാൻ കൂടി ഉള്ളതാണ് എന്ന വാശി പുറത്താണ്. ബിയാൻ സിംഗിനെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയുള്ള സിഖുകാർ എന്റെ അംഗരക്ഷകരായിട്ടുള്ളപ്പോൾ എന്നെ ആർക്കും കൊല്ലാനാവില്ല എന്ന് പോലും ഇന്ദിരാഗാന്ധി പറയുന്നുണ്ട്. സിഖുകാരായ തന്റെ അംഗരക്ഷകർക്ക് മേൽ വെച്ചു പുലർത്തിയിരുന്ന അന്ധമായിട്ടുള്ള വിശ്വാസമാണ് ഇന്ദിരയുടെ പ്രാണൻ പൊലിയാനുള്ള സാഹചര്യം അന്നുണ്ടാക്കുന്നത്. അച്ഛൻ ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധിക കാലം പ്രധാനമന്ത്രി ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഓരോ തവണ അധികാരത്തിലേറി താഴെ ഇറങ്ങുമ്പോഴും അത്രയും കാലത്തെ തന്റെ ഭരണം കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാനൊന്നും ഇന്ദിരയ്ക്ക് സാധിക്കുന്നില്ല. എന്നിട്ടും വീണ്ടും അടുത്ത തവണ അവരുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതേ ജനം പോളിംഗ് ബൂത്തുകളിൽ വരുന്നെന്ന് ഇന്ദിരയെ ജയിപ്പിച്ചു വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യയുടെ പരമാധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ദിര കൈക്കൊണ്ട പല തീരുമാനങ്ങളും അതാത് കാലത്ത് അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന അസ്തിത്വ പ്രതിസന്ധികളുടെ, അവരുടെ മനസ്സിനെ പിടിച്ചുലച്ചുകൊണ്ടിരുന്ന അന്തർ സംഘർഷങ്ങളുടെ, കടുത്ത വിഷാദത്തിന്റെ, ഏകാന്തതയുടെ ഒക്കെ സ്വാധീനത്തിൽ അവർ കൈക്കൊണ്ടവയായിരുന്നു. പിന്നീട് ഹിമാലയൻ അബദ്ധങ്ങളായും പൗരാവകാശ ലംഘനങ്ങളായും മനുഷ്യത്വഹീനമായ പ്രവൃത്തികളായും ഒക്കെ വിലയിരുത്തപ്പെട്ട പല നടപടികളും താൻ രാജ്യത്തിന്റെ നന്മയെ കരുതി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ഇന്ദിര എല്ലാ കാലത്തും ന്യായീകരിച്ചിട്ടുള്ളത്. തന്റെ നയങ്ങളിൽ ചിലതിലെങ്കിലും നടപ്പിലാക്കിയതിൽ പിഴകുകൾ വന്നിട്ടുണ്ടാകാമെങ്കിലും ഒന്നിന്റെയും പിന്നിൽ തനിക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇന്ദിര പിന്നീട് നടന്ന പല അഭിമുഖങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് തേംസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ജോനാഥൻ ഡിംബൽബിയോട് ഇന്ദിര പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ UK പോലെ ഒരു ചെറിയ രാജ്യമല്ല, ഇത് സങ്കീർണമായ പ്രശ്നങ്ങളുള്ള വലിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തെ ഇവർ അന്ന് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് നമ്മുടെ ഗാൽബ്രെയ്ത്ത് പറഞ്ഞ പോലെ ഒരു ഫങ്ഷനിങ് അനാർക്കിയാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. അത്രമാത്രം അച്ചടക്കരഹിതമായൊരവസ്ഥയിലേക്ക് രാജ്യം അന്ന് വഴുതി വീണു കഴിഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ അതിനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കില്ലായിരുന്നു. ഇന്ത്യ വുഡ് നോട്ട് ഹാവ് സർവൈവ്ഡ് എന്നായിരുന്നു. ഇതുപോലുള്ള എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ഇന്ദിരാഗാന്ധിയുടെ അത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് അവരന്നോളം ഉണ്ടാക്കിയ സകല ഗുഡ്വില്ലിനെയും റദ്ദാക്കുന്ന ഒരു വലിയ ജഡ്ജ്മെന്റ്, ഒരു തെറ്റായ തീരുമാനം തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ എന്ന ഭീകരത. രാജ്യത്ത് ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിലേക്ക് ഇന്ദിരയെ നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിക്കുന്ന വല്ലാത്തൊരു കഥയുടെ അടിയന്തരാവസ്ഥ സ്പെഷ്യൽ ലക്കം മുകളിലെ ലിങ്കിൽ നമുക്ക് കാണാം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇന്ദിരാഗാന്ധിയോളം പൊതുജന ജീവിതത്തെ അത്രമേൽ നേരിട്ട് സ്വാധീനിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കിയ മറ്റൊരു ജനനേതാവിനെ നമുക്ക് കണ്ടുകിട്ടില്ല. സോഷ്യലിസ്റ്റ് ഉട്ടോപ്പികളുടെയും രാഷ്ട്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള പകൽ കിനാവുകളുടെയും കാലത്ത് അധികാരം ഏറ്റെടുക്കുന്ന ഇന്ദിരാഗാന്ധി അധികാര രാഷ്ട്രീയം ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ ജീവിതത്തിലേക്ക് അടിച്ചു കയറിയപ്പോൾ ആ സമ്മർദ്ദങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് കൈക്കൊണ്ട തീരുമാനങ്ങളെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇഴകീറി മുറിച്ച് വിശകലനം ചെയ്യുന്നതിലോ അന്നത്തെ പിഴവുകളുടെ പേരിൽ അവരെ ഇന്ന് ക്രൂശിക്കുന്നതിലോ ഒന്നും കാര്യമില്ല. ഇന്ദിരാഗാന്ധി എന്ന നേതാവിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അടിയന്തരാവസ്ഥ എന്ന 20 മാസം വെച്ച് മാത്രമല്ല, അവർ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെയും രാജ്യത്തിന്റെ അഖണ്ഡതയെ കരുതി അവർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ 2021 ഇരുന്നു കൊണ്ട് നമ്മൾ ഇന്ദിരാഗാന്ധി എന്ന ജനനേതാവിനെ ഓർത്തെടുക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഇന്നോളമുള്ള ചരിത്രം എന്ന വിശാല ചിത്രത്തിൽ
ഇന്ദിരാഗാന്ധിയുടെ ചിത്രം തെളിഞ്ഞു വരിക, ആധുനിക ഇന്ത്യയെ വാർത്തെടുത്ത കൃതഹസ്തയായ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് തന്നെയാവും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.